അല്ലോ മേത്ത് കുടുങ്ങിയ വിയർത്ത് കുടിച്ച് ഹായ്. അപ്പൊ ഇന്ന് വെട്ടത്തൊക്കെ എടുത്തിട്ടാ വന്നേക്കണേ. എന്താ പരിപാടി എന്നല്ലേ? ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ വാടകക്കൊക്കെയാണ്, നിങ്ങൾക്ക് അറിയാലോ. എന്നാലും കുഴപ്പമില്ല, പറഞ്ഞുതരാ. ഇവിടെ പൊന്ത ഇങ്ങനെ കൂടിക്കണം. അതിന്റെ പുറത്തുതാ ഇവിടെ കണ്ടോ, അതൊരു നമ്മളെ മുള്ളമ്പായ എന്നല്ലേ. നമ്മൾ പണ്ടൊക്കെ കാട്ടിലൊക്കെ പോയിട്ട് നടത്തണ്ടെ, പൂവൊക്കെ ഇട്ടേക്കണേ. പക്ഷെ റോട്ടിലൂടെ കാറിലൊക്കെ പോകുമ്പോ അവിടെ മേത്ത് മുള്ളുത്താന്നുള്ള പരാതി. അതേപോലെ തന്നെ പുഷ്പൊക്കെ റോട്ടിലേക്ക് എത്തിക്കണം. അപ്പോ എന്നിട്ട് നല്ല വെട്ട് ലെവലാക്കുന്ന പരിപാടിയാണ്. അതിനാണ് വെട്ടത്തെടുത്ത് വന്നേക്കുന്നത്. ആദ്യം നമുക്ക് എന്താക്കാ, ഈ മുള്ള് വെട്ടി തുടങ്ങാതെ. അതാണ് പുതിയതാണ്ടോ, അതുകൊണ്ട് ഒറ്റ വെട്ട് സംഗതി. ഞാനിതാക്കാ നന്നായിട്ട് പൂവൊക്കെ ഇട്ടിട്ട് ഇപ്പോ കാട്ടിലൊന്നും കയറണ്ടല്ലോ. ഇവിടെ തന്നെ മുള്ളമ്പായ കറക്കാന്ന് വിചാരിച്ചായിരുന്നു. വെട്ടി ആളുകൾക്ക് പോവാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വെട്ടുന്നില്ല. എനിക്ക് കഴിക്കണമെങ്കിൽ ഇങ്ങനെ പറിക്കുന്നല്ല തോന്നുന്നത്. പറിക്കുന്നതിനനുസരിച്ച് അങ്ങനെ പറിക്കുന്നില്ല, കഴിച്ചാൽ മതി. റോഡിൽ കൂടെ പോകുന്നവരും ഇങ്ങനെ കംപ്ലൈന്റ് പറയണം. അതുകൊണ്ട് വെട്ടിക്കൂടെ നിങ്ങൾ താമസിക്കണ വീടല്ലേ, ചെന്ന പോലും ഒട്ടൊന്നുമില്ല. നമ്മളോട് പറയും ജോലിക്കുള്ള അത്ര ഇതന്നെയുള്ള നമുക്കുള്ളൂ. കാരണം ഇത് നമ്മളെ വീടല്ലല്ലോ. നമുക്ക് ഈ ബുഷ് പറയുമ്പോൾ ശരിക്കും അങ്ങക്ക് മതിലാണിത്. കാരണം രണ്ട് സൈഡിലും ആ സൈഡിലും ഈ സൈഡിലും ആ സൈഡിലും അങ്ങനെ ചേർത്താ ഉണ്ടോ, ആ സൈഡിലും അതേപോലെ തന്നെ ഈ സൈഡിലും ഫുള്ള് ബുഷാണ്. ബുഷ് വെട്ടിയാൽ പിന്നെ ഇതിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് ഇവിടെ തന്നെ നോക്കി അങ്ങോട്ട് സിറ്റൗട്ട് വെക്കാണ്ട് കാണാം. ചെറുതാകുമ്പോൾ നമുക്ക് അത് അകത്തേക്കണ കാണൂല. അങ്ങനെ ഉണ്ട് വലിയൊരു ഇതില്ലാതെ പുറത്തേക്ക് തള്ളിക്കണ മാത്രം നമുക്കാണ് വെട്ടാം. ബാക്കിയുള്ള കാട നിന്നോട്ടെ. മുള്ള ഇപ്പോൾ മേത്ത് കൊള്ളൊക്കെ കഴിഞ്ഞില്ല. ബാക്കി അവിടെ നിന്നോട്ടെ. അപ്പോഴല്ലേ അതിൻ്റെ രസമുള്ളു. മുള്ളമായി നിന്നുണ്ട് നമുക്ക്. ഇതാണ് മുള്ളുള്ള മരത്തിനെ വെട്ടിയാള അപ്പ പിടിച്ചു. അതാ ഇവിടെ ഓരോടത്തുനിന്ന് വിട്ട മറ്റടുത്ത് കുടിക്കണ കുത്തിക്കണം. ഇന്നലെ എന്നെയും കുത്തിന് ചോരൊക്കെ വന്ന്. അതുകൊണ്ടല്ലേ മലപ്പുറത്ത് വന്നല്ലേ. ആ ഇവിടെ ഇങ്ങനെ താഴത്തുള്ളതൊക്കെ ഞാൻ വെട്ടിയതാണ്, കണ്ടില്ലേ. ഇവിടെ ഉള്ളതൊക്കെ ഞാൻ വെട്ടിയതാ. എന്താണെങ്കിലും ഒക്കെ ഞാൻ വെട്ടി. ബുഷ് കൂടുതൽ വലിയൊരിതില്ലാതെ ഇങ്ങോട്ട് പുറത്ത് തള്ളിക്കണക്കണ പറ്റാം. നമ്മളതും കേറി അങ്ങോട്ട് പോയി തൊട്ട നമ്മൾ പെടും. അപ്പൊ അതുകൊണ്ട് മുള്ളൊക്കെ ഉള്ളത് ആദ്യം എടുത്തിട്ടതിനു ശേഷം വെട്ടിയാലേ ശരിക്കും. പുഷൊക്കെ വെട്ടി റെഡിയാക്കാൻ തന്നെ മറ്റേ കത്തിരിക്കണം കുടിച്ചിട്ട് ചക്ക 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 ചില വെട്ടണം. അതിൻ്റെ നല്ല രസമാണ്. ഇതിപ്പോ അവിടെ ഇവിടെ ഒക്കെ ഇന്നലെ വെട്ടിട്ട് തന്നെ മൂർച്ചൊക്കെ പോയിക്കണം. മതി ഈ താഴത്തെ നിലത്ത് കിടക്കണത് കൊടുത്തിട്ട. റോട്ടിക്കിറങ്ങി നിന്നൊക്കെ പോയി. അടിയിൽ രണ്ടും കുട്ടികളൊക്കെ ഉള്ളതല്ലേ.
ഞാനിതൊക്കെ ഇന്നലെ വെട്ടാൻ നോക്കിയതാ, പക്ഷെ എനിക്ക് കൈ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത പുല്ലട്ടി പുല്ല എക്സ്പീരിയൻസ് ഉണ്ടാ. അവൻ പോയാ പിന്നെ അവനെ കാണാനല്ലേ. ധാന്യ അങ്ങനെയല്ല, അമ്മ എന്നെ ആദ്യം ഇതൊന്നും ചെയ്യിപ്പിക്കാത്തോണ്ടേ ഞാൻ ഈ കൊടുവാളൊന്നും ഈ അരിവാളൊന്നും ആദ്യം എടുത്തിട്ടുണ്ടല്ല. അല്ല കഴിഞ്ഞ ദേശം തുടർന്ന് തന്നെ ആദ്യമായിട്ട്. ഇതൊക്കെ ശരിക്കും നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ്. അവിടെ വള്ളി പടർന്നിട്ടേ കാണാത്ത രൂപത്തില് അന്നലെ ഞാൻ ഉമ്മച്ചി അവിടെ വെട്ടിയില്ല കാട്. ഇന്ന് ഉപ്പച്ചി അവിടെ വെട്ടണല്ലേ കാട്. ഉമ്മച്ചി വെട്ടിയാ റെഡി ആവാത്തോണ്ടല്ലേ ഉപ്പച്ചി വെട്ടുന്നത്. മച്ചില്ലേ അവിടെ ഉപ്പച്ചി നേര വെട്ടിട്ടില്ല. ഉമ്മച്ചിക്ക് നേരെ വെട്ടാറിയില്ല. ഉമ്മച്ചിയാണ് തായസത്തൊക്കെ വെട്ടിയത്. നല്ല ഭംഗിയുള്ള ചെടിയാണത്. മുറ്റത്തെ തള്ളിയിടോ മാറി എന്താ കാണുന്നത് ചൊറിയേ? വീഡിയോ ഒക്കെ നോക്കി നോക്കി ചോദിച്ചു മേലെ കിട്ടും രണ്ടെണ്ണം കൂടി. ഇതായിരുന്നു പെട്ടെന്ന് ചെടി കൊറച്ച് നേരത്തേക്ക് കണ്ടേക്കിന് എന്ത് ചെയ്യുന്നു. അപ്പൊ ഇതാ ഏകദേശം റെഡി ആക്കി. ബാക്കിയൊക്കെ വണ്ടികൾ പോകുമ്പളേ റെഡി ആക്കണം. ഇത് മതി പാമ്പൊന്നും വരാണ്ടിക്കാനും കുട്ടികൾ കളിക്കുമ്പളേ. അങ്ങനെയൊക്കെ പാടില്ലതായി. പിന്നെ റോട്ടിൽ ഉള്ളതാണ് പോയി. അവര് ഏകദേശം റോഡിന്റെ സൈഡാണ് വൃത്തിയായി. പിന്നെ അപ്പുറത്തെ സൈഡൊക്കെ വേറെ ഉണ്ട്. അതൊക്കെ അപ്പുറത്ത് തൊടിക്കാരും റെഡി ആക്കി. അതൊന്നും എന്റെ ആരോഗ്യം വെച്ച് നടക്കൂല. ഇപ്പത്തിനെ വേർത്തും. അപ്പൊ ഇത്ര ഉള്ളു. നമ്മളിത് റോഡിന്റെ സൈഡൊക്കെ വൃത്തിയാക്കണതും പിന്നെ നമ്മള് കുറച്ചായി ഇങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു വ്ളോഗിങ് പരിപാടി ഇല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിക്കല്ലേ. അപ്പൊ ആ ഒരു ലാഗ് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിട്ട് ഒരു നല്ലൊരു പുല്ല് കൊട്ടണം. പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടങ്ങാൻ വിചാരിച്ചോ. അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കാണ് നമുക്ക് ഉള്ളത്. അതിൽ പണി തീരല്ല. ഒരു 4-5 മാസം വെറുതെ ഇരുന്നു. ഇപ്പൊ നമ്മളെ ദോസ്ത് കാറ്ററിംഗിന്റെ അംശന്റെ കൂടെ വർക്ക് ഉണ്ട്. പന്തപ്പണിയാണ്.
മെയിനാൻ ഇങ്ങോട്ടുള്ള പണിയാണ്, അങ്ങനെ എടുത്തപ്പോ ശീലമൊന്നുമില്ല. അപ്പോ കുറച്ച് മെയിനാക്കിയിട്ടുള്ള പണിയാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോ ആ പണിക്ക് പോരാണ്. അപ്പൊ കുറച്ചിട്ട് ആ പണിന്റെ കുറച്ച് തിരക്കാണ്. അപ്പൊ അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കുകളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക. ബാത്റൂം ഡോർ, അതേപോലെ തന്നെ അലുമിനിയത്തിന്റെ വിൻഡോസ്, അലമാറകള്, കിച്ചണ്, അങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യും. അങ്ങനത്തെ ഒക്കെ താല്പര്യമുള്ളവർ വിളിക്കാം. അപ്പോ ഈ പറഞ്ഞ പോലെ ഹംസന് എന്നാലും പന്തപ്പണിയാണ്. പന്തപ്പണിന്റെ വീട് താല്പര്യമുള്ള കമന്റ് അടിച്ചോളി, നമ്മൾ അതും ചെയ്യും. അപ്പോ ഇനിങ്ങനെ തുടർന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നല്ല വീഡിയോസ് ഒക്കെ വരും എന്നെ പ്രതീക്ഷിക്കാം. അതേപോലെ ഫിഷിങ്ങിൻ്റെത് ഈ പറഞ്ഞ പോലെ നമ്മൾ പന്തപ്പണിൻ്റെ തിരക്കൊണ്ടാണ്, ഒരു ഒഴിവ് ഇട്ടാത്തതുകൊണ്ടാണ് ഫിഷിങ്ങിൻ്റെ വീട് ഒന്നും വരാത്തത്. അപ്പം ഇന്നൊരു ലീവാണ്, കാരണം ഇന്നലെ നമ്മളെ കൂടുതലുള്ള ഒരു പണിക്കാരന് പറഞ്ഞ പോലെ പാരപ്പറ്റിന് കച്ചുകൂടെ പോകുന്നു പന്തൽ കെട്ടിൻ്റെ അടുക്ക്. അങ്ങനെ വന്ന് താഴത്തേക്ക് വേണം, ചെറിയൊരു ആക്സിഡൻ്റ് ആയി. അപ്പം അതുകൊണ്ട് ഇന്ന് ലീവ്. അപ്പോൾ അപ്പം ഇന്നുകൊണ്ട് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ലെവലാക്കാൻ വിചാരിച്ചാണ്. നിങ്ങൾ വിചാരിക്കേണ്ടാലും ചെറുക്കൻ എന്തേ വെള്ളത്തിന് വെള്ളക്കുപ്പായൊക്കെ ഇട്ടിട്ടാണല്ലോ ഈ പന്തട്ടാ നിൽക്കണമെന്ന്. എന്റെ പെണ്ണുങ്ങോട് ഞാനൊരു ഷർട്ട് എടുത്തിട്ട് തരാൻ പറഞ്ഞു, പന്ത വിട്ടല്ലേ പറഞ്ഞേക്കുന്നുണ്ട്, ഒരു വെള്ള ഷർട്ട് എടുത്തോണ്ട് നിക്കണം, തിരുമ്പള്ളതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അടുത്ത നല്ല മനോഹരമായ രസകരമായ പുതിയ കാഴ്ചകൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാതെ വരാം. ബൈ. ഔ, വിയർത്ത് കുളിച്ചു.